നമസ്കാരം. എല്ലാ മാന്യ പ്രേക്ഷകർക്കും ബി പോസിറ്റീവിൻ്റെ പുതിയൊരു അധ്യായത്തിലേക്ക് സ്വാഗതം. ഇന്ന് ഏപ്രിൽ 20 വെള്ളിയാഴ്ച, കൊല്ലവർഷം 1193, മേടമാസം 7ാം തീയതി. ഇന്ന് ഞങ്ങൾ നിങ്ങൾക്ക് ഒരുക്കുന്ന വിഭവങ്ങൾ: ശുഭസംഗീതം, ചരിത്രത്തിൽ ഇന്ന്, എനിക്ക് പറയാനുള്ളത്. ഇന്ന് നമുക്ക് അതിഥിയെ ലഭിച്ചിരിക്കുന്നത് ഡോക്ടർ കെ ഓമനക്കുട്ടി ടീച്ചർ. ഞാൻ ഒരു 4 തലമുറയായിട്ട് ഞങ്ങള് സംഗീതക്കാരാണ്. നമുക്കൊരു ശീലമുണ്ട്, അതായത് നമ്മൾ ഓരോ ദിവസം തുടങ്ങുമ്പോൾ രാവിലെ കേൾക്കുന്ന പാട്ട് അത് നമ്മുടെ ആ ഒരു ദിവസം മുഴുവൻ നമ്മുടെ ആ കാതിൽ ഇങ്ങനെ മുഴങ്ങിക്കൊണ്ടേയിരിക്കും. അത് എനിക്ക് മാത്രമാണോ എന്ന് ചോദിച്ചാൽ ഞാൻ അങ്ങനെ കരുതിയിരുന്നു, പക്ഷേ പലരോടും ചോദിച്ചപ്പോൾ അവർക്കും അതേ അനുഭവമാണുള്ളത്. പാട്ടിന് നമ്മളെ ഒരുപാട് സ്വാധീനിക്കാൻ പറ്റുന്ന ഒരു കഴിവുണ്ട്. അതിപ്പോൾ നല്ലൊരു പാട്ടാണെങ്കിൽ നമുക്ക് ആ ദിവസം മുഴുവൻ നമുക്ക് നല്ലൊരു ഉന്മേഷം തരുന്നൊരു കാര്യമായിരിക്കും. അല്ലെങ്കിൽ ഒരു ശോകഗാനമാണെങ്കിൽ ആ ദിവസം മുഴുവനും എന്താ പറയുക, ഒരു വിരഹം നിറഞ്ഞതായിരിക്കും, അല്ലേ? അപ്പോൾ ഇന്നത്തെ ദിവസം നമുക്ക് നല്ലൊരു പാട്ട് കേട്ട് തന്നെ നമുക്ക് തുടങ്ങാം, അല്ലേ? നമുക്ക് നല്ലൊരു ലളിതഗാനം കേട്ടിട്ട് വരാം. നമ്മുടെ ആദ്യ സെഗ്മെന്റ് ശുഭസംഗീതം. ഒന്നിനി ശ്രുതി താഴ്ത്തി പാടുക പൂങ്കുയിലേ, എന്നോമലുറക്കമായി ഉണർത്തരുതേ, എന്നോമലുറക്കമായി ഉണർത്തരുതേ. ഒന്നിനി തിരിതാഴ്ത്തു ശാരദ നീലാവേ, ഈ കണ്ണിലേക്കിനാവുകൾ കെടുത്തരുതേ, കണ്ണിലേക്കിനാവുകൾ കെടുത്തരുതേ. ഒന്നിനി ശ്രുതി താഴ്ത്തി പാടുക പൂങ്കുയിലേ, എന്നോമലുറക്കമായി ഉണർത്തരുതേ, എന്നോമലുറക്കമായി ഉണർത്തരുതേ. ഉച്ചത്തിൽ മെടിക്കുവല്ലേ നീന്റെ ഹൃദന്തമേ, സ്വച്ഛ ശാന്തമെന്നോമൽ മയങ്ങിടുമ്പോ. ഉച്ചത്തിൽ മെടിക്കുവല്ലേ നീന്റെ ഹൃദന്തമേ, സ്വച്ഛ ശാന്തമെന്നോമൽ മയങ്ങിടുമ്പോൾ. എത്രയോ ദൂരമെന്നോടൊപ്പം നടന്നു പദപത്മങ്ങൾ പരളമായി ഇളവേൽക്കുമ്പോൾ, താരാട്ടിനനുയാത്ര നിത്രതൻ പടി വരെ താമരമലർമിഴി അടയും വരെ, താരാട്ടിനനുയാത്ര നിത്രതൻ പടി വരെ താമരമലർമിഴി അടയും വരെ. ചരിത്ര സത്യങ്ങളിലേക്ക് ഒരു തിരിഞ്ഞു നോട്ടമാണ് ഇനി നമുക്ക് കാണാം ചരിത്രത്തിൽ ഇന്ന്. നമുക്ക് അതിഥിയുടെ സമയമാണ്. എനിക്ക് പറയാനുള്ളത് എന്ന സെഗ്മെന്റിൽ നമുക്ക് ഇന്ന് അതിഥിയെ ലഭിച്ചിരിക്കുന്നത് ഡോക്ടർ കെ ഓമനക്കുട്ടി ടീച്ചറാണ്. ഓമനക്കുട്ടി ടീച്ചറിനെ കുറിച്ച് പറയുമ്പോൾ നമ്മൾ എടുത്തു പറയേണ്ട ഒരു കാര്യമുണ്ട്. നമ്മുടെ പ്രശസ്ത പിന്നണി ഗായകൻ MG ശ്രീകുമാറിൻ്റെയും ശ്രീ MG രാധാകൃഷ്ണൻ സാറിൻ്റെയും സഹോദരിയാണ് ഡോക്ടർ കെ ഓമനക്കുട്ടി ടീച്ചർ. നമുക്ക് അവരുടെ വാക്കുകൾ കേട്ടിട്ട് തിരിച്ചു വരാം. നമസ്കാരം. ദക്ഷിണേന്ത്യയിൽ ഉടലെടുത്ത സംഗീതമാണ് കർണാടക സംഗീതം. രാഗതാളങ്ങളാൽ സമ്പന്നമാണ് കർണാടക സംഗീതം. ആ രാഗതാളങ്ങളെ സ്വന്തം ജീവിതത്തിലേക്ക് ആവാഹിച്ച ഒരു പ്രഗത്ഭയായ സംഗീതജ്ഞൻ, കർണാടക സംഗീത രംഗത്ത് മിന്നിത്തിളങ്ങുന്ന ഒരു വ്യക്തിത്വം, ശരിക്കും നമ്മളെല്ലാവരും കേൾക്കാൻ കാതോർത്തിരിക്കുന്ന ശബ്ദത്തിന് ഉടമ, അത് മറ്റാരുമല്ല
നമുക്കേവർക്കും പ്രിയങ്കരിയായ ശ്രീമതി ഡോക്ടർ കെ ഓമനക്കുട്ടി ടീച്ചറാണ് ബി പോസ്റ്റുകൾ ഇന്നത്തെ അതിഥി. നമുക്ക് സ്നേഹപൂർവ്വം ടീച്ചറിനെ സ്വാഗതം ചെയ്യാം. സ്വാഗതം ടീച്ചർ. നമസ്കാരം. ടീച്ചറിൻ്റെ ആ ഒരു സംഗീത യാത്ര തുടങ്ങിയതിനെ പറ്റി നമുക്ക് സംസാരിച്ചു തുടങ്ങാം. ഞാൻ ഒരു 4 തലമുറയായിട്ട് ഞങ്ങൾ സംഗീതക്കാരാണ്. അപ്പോൾ ഒരു സംഗീത ഫാമിലി തന്നെയാണ് ഞാൻ ജനിച്ചത്. അച്ഛൻ മലബാർ ഗോപാലൻ നായർ, അമ്മ കമലാക്ഷിയമ്മ. അമ്മ ആദ്യത്തെ അക്കാഡമി സ്റ്റുഡൻ്റ്, ആദ്യത്തെ ബാച്ചിലെ സ്റ്റുഡൻ്റാണ്. പിന്നെ അച്ഛനാണെങ്കിൽ സംഗീത നാടക വേദിയിലായിരുന്നു, ഹാർമോണിസ്റ്റ് കം വോക്കൽ ആർട്ടിസ്റ്റ് ആയിരുന്നു. അപ്പോൾ അത് നമ്മൾ കണ്ടതും കേട്ടതും വളർന്നതും എല്ലാം ഒരു സംഗീത അന്തരീക്ഷത്തിലാണ്. അങ്ങനെയാണ് യാത്ര തുടങ്ങുന്നത്. പിന്നെ SLC പാസ്സായിട്ട് ഞാൻ വിമൻസ് കോളേജിൽ ചേർന്നു. ചേർന്ന് അവിടെ പ്രീ യൂണിവേഴ്സിറ്റിയാണ് പഠിച്ചത്. അത് കഴിഞ്ഞ് BA ചേരാൻ നേരം മ്യൂസിക് BA ചേരണമെന്നൊക്കെ ഉണ്ടായിരുന്നു, വഴിമാറിപ്പോയി. കാരണം അത് കാരണമുണ്ട്. അന്ന് എൻ്റെ അച്ഛനൊക്കെ ഈ സംഗീത നാടകകാലത്ത് ഈ വലിയ ചവിട്ട് ഹാർമോണിയം ഒക്കെ, അന്ന് ഈ ട്രാൻസ്പോർട്ടേഷൻ എന്ന് പറഞ്ഞ ഇല്ലല്ലോ. അപ്പം അവരൊരുപാട് കഷ്ടപ്പെട്ടിട്ടുണ്ട്. അതുകൊണ്ട് ഇപ്പം ഇന്ന് ഉള്ള ആ എക്സ്പോഷറും അന്നില്ല. അപ്പം ഇനി മക്കള് അങ്ങനെ കഷ്ടപ്പെടണ്ട, ഒരു നല്ല സ്ഥാനത്ത് എത്തട്ടെ എത്തട്ടെ, വേറെ ജോലി കിട്ടുമല്ലോ, അങ്ങനെയാണ് മാറ്റി BEd ഒക്കെ പഠിച്ച് പാസ്സായി, അല്ലെങ്കിൽ മെഡിക്കൽ കോളേജിൽ അയച്ച് പഠിപ്പിക്കാം, ഇങ്ങനെയൊക്കെയുള്ളൊരു കണക്കുകൂട്ടലായിരുന്നു അച്ഛനും അമ്മയ്ക്കും. അങ്ങനെയാണ് എന്നെ സുവോളജി എടുപ്പിച്ചത്. ടീച്ചറിന് സമ്മതമായിരുന്നു? മാനസികമായിട്ട് അതിന് തയ്യാറായിരുന്നു? മാനസികമായിട്ട് ഈ നമ്മൾ ഒന്നിനെ നേരിട്ട് പരിചയപ്പെട്ട് അതുമായിട്ട് ആ എക്സ്പീരിയൻസ് വരുമ്പോഴാണ് അതിൻ്റെ ഡിഫിക്കൽട്ടീസ് നമുക്ക് മനസ്സിലാകുന്നത്. എനിക്ക് വലിയ ഇഷ്ടമായിരുന്നു ഈ BA എന്ന് പറയുന്നതും BSc എന്ന് പറയുന്നതും. BSc എന്ന് പറയുന്നത് ഏതോ കുറച്ചുകൂടെ BAക്കാൾ ഉയർന്നതാണെന്ന് ഒരു തോന്നലൊക്കെ ഉള്ള ഒരു കാലമായിരുന്നു അന്ന്. അപ്പം അത് അതിൻ്റെ ഒരു പവറിലായിരുന്നു. പക്ഷേ ഈ സുവോളജി എടുത്ത് തവളെ കീറലും ലീച്ചിനെ കീറലും ഈ എർത്തുവേമിനെ കീറലും പിന്നെ അതൊക്കെ അങ്ങോട്ട് തുടങ്ങിയപ്പോഴാണ് അതിൻ്റെ മാനസികമായിട്ട് മ്യൂസിക് മതിയായിരുന്നല്ലോ എന്നുള്ളൊരു തോന്നൽ. കാരണം ഈ ട്രെയിലൊക്കെ ഇങ്ങനെ കൈ നമ്മളെ മണിക്കൂറുകളോളം ഡിസക്ഷൻ ചെയ്യുമ്പോൾ കൈയൊക്കെ അങ്ങ് മരവിക്കും. മരവിക്കുന്നതിൻ്റെ അല്ല, പിന്നെ ഉച്ചയ്ക്ക് ഉണ്ണാൻ തോന്നത്തില്ല. ഒരു കലാകാരി ആയതിൻ്റെ ഒരു ഗുണമാണ് ആരെയും വേദനിപ്പിക്കാനുള്ള ഈ ഓന്തിനെയും ഇതിനെല്ലാം കീറി കഴിയുമ്പം മാനസികമായിട്ടൊരു വിഷമം. എങ്ങനെയെങ്കിലും BSc ഒന്ന് കംപ്ലീറ്റ് ചെയ്തിട്ട് ഒന്ന് അവിടുന്ന് ചാടിയാൽ മതിയായിരുന്നു എന്നായിരുന്നു. അങ്ങനെ ഇരുന്നപ്പോഴാണ് ചെമ്മൻകുടി സാർ ഒരിക്കൽ എന്നെ എൻ്റെ ഒരു പാട്ട് കേൾക്കാനിടയായി. അപ്പം എൻ്റെ അമ്മയെ പഠിപ്പിച്ചത് ചെമ്മൻകുടി സാറാണ്. അച്ഛനും പരിചയമുണ്ട്, പക്ഷേ ഇന്നാരുടെ മോളാണെന്നൊന്നും അറിഞ്ഞുകൂടാ. അപ്പൊ അന്ന് ചേട്ടൻ MG രാധാകൃഷ്ണൻ അക്കാഡമി പഠിക്കുക. അപ്പൊ പിന്നെ സാർ അന്വേഷിച്ചു ഈ കുട്ടി ഏതാണ് എന്ന് അന്വേഷിച്ചപ്പം ഇന്നാരുടെ മകളാണെന്ന്. അപ്പൊ മലബാർ ഒന്ന് വരാൻ പറയണമെന്ന് പറഞ്ഞ് അച്ഛൻ അവിടെ ചെന്നു. ചെന്നപ്പോ ചോദിച്ചു, മോളെ എങ്ങനെ എന്തിനാണ് ഇങ്ങനെ കഷ്ടപ്പെടുത്തുന്നത്? ഇത് ടാലന്റ് ഉള്ള കുട്ടികളെ അവർക്ക് ഇഷ്ടമുള്ള മേഖലയിലേക്ക്, അത് വാസ്തവമാണ്. ഇപ്പോഴത്തെ കുട്ടികളുടെ പേരൻസും അറിയേണ്ട ഒരു കാര്യമാണ്, ടാലൻസ് ഉള്ളവരെ അങ്ങനെ വേണ്ടേ ചെയ്യാൻ. ഡിസ്കണ്ടിന്യൂ ചെയ്തിട്ടാണോ? അല്ല, BSc പാസ്സായി പാസ്സായി നിൽക്കുമ്പോഴാണ് ഈ സംഭവം. അപ്പോൾ പിന്നെ അക്കാഡമിയിൽ ഗാനപ്രവീണ എന്ന് പറഞ്ഞൊരു കോഴ്സ് തുടങ്ങിയിട്ടുണ്ട്. അതിന് 4 വർഷം ഇളവ് ചെയ്തു തരാം ഞാൻ. ഗാനഭൂഷണം കഴിഞ്ഞാണ് ഗാനപ്രവീണ, 4 വർഷം ഗാനഭൂഷണം കഴിഞ്ഞു. ഈ കുട്ടിയെ ഒരു ഇൻ്റർവ്യൂ നടത്തി ഞാൻ 4 വർഷം ഇളവ് ചെയ്തിട്ട് പിന്നെ ഗാനപ്രവീണയ്ക്ക് എടുക്കാം എന്ന് പറഞ്ഞാൽ അപ്പം തുടങ്ങിയ കോഴ്സാണ്. ചെമ്മൻകുടി സാറ് തന്നെയാണ് ആ ക്ലാസ് എടുക്കുന്നത്. സാറും വേറെ 1-2 പേരും അത്രയേ ഉള്ളൂ. സാറാണ് മുഖ്യമായിട്ട് പഠിപ്പിക്കുന്നത്. പഠിത്തം എന്ന് പറഞ്ഞാൽ എക്സ്പീരിയൻസ്. ഞാൻ എന്താ ഈ കരക്കിട്ട മത്സ്യം വെള്ളത്തിൽ വീണ്ടും വരുമ്പോ ആ പ്രതീതിയാണ് എനിക്കുണ്ടായിരുന്നത്. അപ്പൊ സാറ് അന്നത്തെ ഗാനപ്രവീണ എന്ന് പറഞ്ഞാല് ഇപ്പോഴത്തെ മ്യൂസിക് MAക്കാളും സ്റ്റാൻഡേർഡ് ഉള്ള ഒന്നായിരുന്നു. ഇപ്പൊ അത് വളരെ കട്ട് ഷോർട്ട് ചെയ്തു സിലബസ് ഒക്കെ. അന്നങ്ങനല്ല,
പ്രാക്ടിക്കലിന് ഭയങ്കര ഇമ്പോർട്ടൻസ് ആണ്. അതുപോലെ തിയറി ആണെങ്കിലും എം എയുടെ അത്രയും തിയറി ഉണ്ട്, എമ്മേക്കാളും ഉണ്ടെന്ന് പറയാം. അപ്പോൾ അത് പഠിച്ചെടുക്കാൻ ഞാൻ കുറേ വിഷമിച്ചു. കാരണം ഞാൻ കൊച്ചിലെ പഠിച്ചിട്ടുള്ളതേ ഉള്ളൂ, അച്ഛൻ പഠിപ്പിച്ചിട്ടുള്ളതേ ഉള്ളൂ. പിന്നെ ഇതിനു വേണ്ടി പ്രഭാരമ സാറിൻ്റെ കൂടെ പഠിച്ചു, സാറിൻ്റെ കീഴിൽ പഠിച്ചു. ഈ മൂന്ന് വർഷം ചെമ്മങ്കുടി സാറ് എടുത്ത ക്ലാസ് ഒരു എക്സ്പീരിയൻസ് തന്നെയായിരുന്നു. സാറ് പോയി കഴിഞ്ഞ ഉടനെ വന്നത് ജി എൻ ബാലസുബ്രഹ്മണ്യം. ഈ ഡോയൻസ് ഓഫ് മ്യൂസിക് എന്ന് പറയാവുന്ന ഒരു, അതുപോലെ തന്നെ സീതാരാമയ്യർ സാറ്, പിന്നെ ഇങ്ങനെയുള്ള ആളുകളാണ്, ഹരീരഭാവർ സാറ്, ഇവരെല്ലാം ഭയങ്കര എക്സ്പേർട്സ് ആണ്. അപ്പോൾ അവരുടെ കീഴിൽ പഠിക്കാൻ കിട്ടിയ ഒരു അവസരം, അതാണ് എൻ്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ വഴിത്തിരിവ് എന്ന് പറയാം, ഭാഗ്യം. അത് വെച്ചാണ് എനിക്ക് ഓൾ ഇന്ത്യ റേഡിയോയിൽ, അത് ഇത് പാസ്സായി കഴിഞ്ഞ ഉടനെ ഒരാഴ്ചക്കകം എനിക്ക് ഓൾ ഇന്ത്യ റേഡിയോയിൽ അനൗൺസറായിട്ട് കിട്ടിയത്. അതൊരു എക്സ്പീരിയൻസ് ആയിരുന്നു. അത് അന്നത്തെ പ്രായവും ഇത് ഒരുപാട് പേരെ കാണാൻ, ഒരുപാട് സിനിമയിലുള്ള ആൾക്കാർ വരും, വലിയ 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 ആളുകൾ വന്ന് സംസാരിക്കും അവിടെ റെക്കോർഡിങ്. പിന്നെ ചെറുത്തല ഗോപാലൻ നായർ സാറുള്ള കാലം, സാർ എന്നും എന്നെ ഉദയഗീതം പാടിക്കും. അപ്പം അതൊരു ഒരു ഇഷ്ടമുള്ളൊരു കാലമായിരുന്നു ആ മൂന്ന് മാസം. അപ്പം അങ്ങനെ അവിടെ ഇരുന്നപ്പോഴാണ് ഇവിടെ ഒരു വേക്കൻസി വന്നപ്പം എൻ്റെ അച്ഛനും വളരെ നിർബന്ധം, ഞാൻ കോളേജിൽ ഇരുന്നാൽ മതി. മറ്റേത് എന്ന് പറഞ്ഞാൽ ചിലപ്പോൾ ഈ ഇലക്ഷൻ കാലത്തൊക്കെ രാത്രി 12 മണി 1 മണി 2 മണി വരെയൊക്കെ ഓൾ ഇന്ത്യ റേഡിയോയിൽ ഇരിക്കേണ്ട ഒരു കാലമായിരുന്നു. അപ്പോൾ എൻ്റെ കല്യാണവും കഴിഞ്ഞിട്ടില്ല. അപ്പോൾ അച്ഛൻ സ്നേഹത്തോടു കൂടിയുള്ള അച്ഛൻ്റെ ഒരു പ്രൊട്ടക്ഷൻ എന്ന് പറയാം. അതെ അതെ. അപ്പോൾ അച്ഛൻ വിചാരിച്ചു മറ്റേ ഒരു ടീച്ചിങ് ജോബ് ആണെങ്കിൽ ഒന്നുകൂടെ അതിനൊരു ബഹത്വമുണ്ട്, വൈകുന്നേരം 4 മണിക്ക് വീട്ടിൽ വരാം, 9:30 പോയാൽ മതി, പിന്നെ മ്യൂസിക്കുമാണ്. അതാ പക്ഷേ ഈ സുവോളജി BSC ഗാനപ്രവീണയും വെച്ചാണ് എനിക്ക് ജോലി കിട്ടിയത്. അന്ന് അത് അനുവദനീയമായിരുന്നു PSC ഏതെങ്കിലും ഒരു ഡിഗ്രി ഒരു ഡിപ്ലോമ ഉണ്ടെങ്കിൽ PSC അപേക്ഷിക്കാം. അപ്പോൾ ഈ ഗാനപ്രവീണ പാസ്സായടയല്ലേ, അപ്പം നല്ല എക്സ്പീരിയൻസ് ആണ്. എക്സാം ഒക്കെ കഴിഞ്ഞ നല്ല എക്സ്പീരിയൻസ്. അപ്പൊ പാട്ടാണെങ്കിലും ആ സമയത്ത് ഇത് നല്ലോണം പഠിച്ചു പാടിയിട്ട് നിൽക്കല്ലേ, അപ്പൊ എനിക്കാണ് ഫസ്റ്റ് റാങ്ക് കിട്ടിയത്. പക്ഷെ അത് കഴിഞ്ഞ് കോളേജിൽ എത്തിയപ്പോഴാണ് എനിക്കുള്ള ഒരു ഒരുപാട് മാനസികമായിട്ടുള്ള ക്ലേശങ്ങൾ വന്നു. കാരണം അവിടെ ഈ മ്യൂസിക് BA ആണ് ഉള്ളത്. പിന്നെ അപ്പം എല്ലാവർക്കും ഒരു തോന്നല, അവർക്ക് ഈ പിന്നെ ഗാനപ്രവീണയുടെ സിലബസോ അത് എത്രത്തോളം മഹനീയമാണെന്നൊന്നും അറിഞ്ഞില്ല. അപ്പൊ ഒരു സുവോളജി BSC ഒരു ഡിപ്ലോമ, അത് കഴിഞ്ഞ് ഒരാൾ വന്നിരിക്കുന്നു എന്ന് പറഞ്ഞൊരു എനിക്കൊരു അവഗണന തോന്നി അന്ന്. അന്ന് അവഗണിച്ചു പറയുന്നിപ്പോ ശരിക്കും ആശ്ചര്യപൂർവ്വം നോക്കുകയായിരിക്കും. അല്ല, അത് അവഗണന വന്നത് എന്റെ ഭാഗ്യമാണെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. കാരണം അന്ന് ഞാനൊരു വിമൻസ് കോളേജ് ഡിപ്പാർട്ട്മെൻറ്റ് ഓഫ് മ്യൂസിക്കിൽ നിന്ന് ഒരു ശബ്ദം എടുത്തു, ഇവിടെ ഉള്ളവരെക്കാളും ഞാൻ ഈ റെക്കോർഡ് ഭേദിക്കും എന്ന്. അത് ഒരു വാശിയായിരുന്നു, പക്ഷെ നല്ലതിന് വേണ്ടിയുള്ളൊരു വാശി, അല്ലാതെ അവരോടുള്ള വിരോധം കൊണ്ടല്ല. അല്ല, ഒരിക്കലും അല്ല. ഇത് ഞാൻ മാറ്റിയെടുക്കും എന്ന് പറഞ്ഞ് ഇന്നും എൻ്റെ ക്വാളിഫിക്കേഷൻ്റെയോ ഒന്നും റെക്കോർഡ് ഭേദിച്ചിട്ടില്ല ആരും ഇന്നും, എത്രയോ വർഷമായിട്ട്. ഇപ്പോൾ ബി പി ഓസ്ട്രി പ്രേക്ഷകർ ആഗ്രഹിക്കുകയായിരിക്കും അവിടുത്തെ ശബ്ദമാധുര്യം നുകരാനായിട്ട്. ടീച്ചറിന് ഇഷ്ടപ്പെട്ടത് ഓമനത്തിങ്കൽ കിടാവോ നല്ല കോമള താമര പൂവോ പൂവിൽ നിറഞ്ഞ മധുവോ പരി പൂർണേന്തു തൻ്റെ നീലാവോ പുത്തൻ പവീഴ കൊടിയോ ചെറു തൻ
തത്തകൾ കൊഞ്ചും മോഴിയോ പത്മനാഭൻ തൻ കൃപയോ ഇനി ഭാഗ്യം വരുന്ന വഴിയോ. ലോകമറിയുന്ന പല അവരുടെയും ഗുരുനാഥയാണ് നമ്മുടെ ചിത്ര ചേച്ചിയെ പോലെയും മരുന്ന് ചേച്ചിയെ പോലെയും. അങ്ങനെ ഒരുപാട് ചിത്രയൊക്കെ എന്ന് പറഞ്ഞാൽ വർഷങ്ങളാണ് പഠിച്ചിരിക്കുന്നത്. ചിത്ര 4 മണിക്കൊക്കെ വീട്ടില് കോട്ടണിൽ സ്കൂളിൽ നിന്ന് വന്നാല് അല്ലെങ്കിൽ വിമൻസ് കോളേജിൽ പഠിക്കുമ്പോൾ അവിടെ നിന്ന് വന്നാല് ഒരു 12 മണിവരെ രാത്രി 12 മണിവരെ എനിക്ക് ഒപ്പം ഉണ്ടായിരിക്കും. ശരിക്കും ഒരു നല്ല ഗുരുവിൽ നിന്ന് ഒരുപാട് നല്ല ഗുണങ്ങൾ ശിഷ്യന്മാർക്ക് കിട്ടുമെന്നതിനുള്ള ഒരു നല്ല ഉദാഹരണമാണ് ചിത്രജി. ടീച്ചറിന്റെ എളിമ അതെ ടീച്ചറിന്റെ എളിമ അതുപോലെ പകർന്നു കിട്ടിയിട്ടുള്ള ഒരു വ്യക്തിയാണ്. ശരിയല്ലേ? ചിത്രയുടെ സ്വഭാവം നല്ല സ്വഭാവം. ഇതുവരെയും ചിത്രയെ പറ്റി ഒരു മോശമായിട്ടുള്ള അഭിപ്രായം ആരും പറഞ്ഞിട്ടില്ല. അത് ഈ ഇങ്ങനെ കത്തി നിൽക്കുന്ന ഒരു സമയത്ത് അഹങ്കാരമില്ലാതെ ഇന്നത്തെ കുട്ടികൾ കണ്ടുപിടിക്കേണ്ടത്. തീർച്ചയായിട്ടും. അതുപോലെ തന്നെ ടീച്ചർ, ചലച്ചിത്ര രംഗത്തെ ഇളക്കി മറിക്കുന്ന 2 സഹോദരങ്ങളുണ്ട്, എന്നിട്ടും ആ മേഖലയിലേക്ക് കടന്നു വന്നില്ല. അച്ഛന് ക്ലാസിക്കലിനോടായിരുന്നു കൂടുതൽ. അത് തന്നെയല്ല, അന്നത്തെ കാലം ഈ നാടകത്തിലേക്കൊക്കെ പോകുന്നതും ഫിലിമിലേക്കൊക്കെ പോകുന്നതും ഒക്കെ ഒരു ഒരു വലിയ കാര്യമായിട്ട്, ഒരു അപരാധമായിട്ട് ചില അവസരത്തിൽ ചില വീട്ടുകാര് വിചാരിച്ചു. അപ്പൊ അച്ഛൻ പറഞ്ഞു, ഏതായാലും രാജപ്പൻ എന്നാണ് എൻ്റെ ചേട്ടനെ വിളിക്കുന്നത്, രാജപ്പൻ അങ്ങനെ പോട്ടെ, അവൻ ക്ലാസിക്കൽ പഠിച്ചിട്ട് കമ്പോസിങ്ങും അതും ഇതുമായിട്ടൊക്കെ പോട്ടെ. പിന്നെ അന്ന് ശ്രീകുട്ടൻ ഒന്നൊന്നും ആയിട്ടില്ല. ഏതായാലും മകളെ ക്ലാസിക്കൽ മാത്രമായിട്ട് എന്ന് അച്ഛൻ്റെ ഒരു ആഗ്രഹമായിരുന്നു. അതിന് ഞാനും വഴങ്ങി. പിന്നെ എനിക്കും കുറേ നാളെ ഇവരുടെ കീഴിലൊക്കെ പഠിച്ചപ്പം ക്ലാസിക്കൽ മ്യൂസിക്കിലുള്ള ആ ഒരു പ്രൗഢി മറ്റൊരു സംഗീതത്തിലില്ലാന്ന് എനിക്ക് തോന്നി. അപ്പം അതുകൊണ്ട് പിന്നെ ഞാൻ അങ്ങോട്ട്, ഞാൻ ലൈറ്റ് മ്യൂസിക് ആർട്ടിസ്റ്റും കൂടെ ആയിരുന്നു ഓൾ ഇന്ത്യ റേഡിയോയിൽ, അതങ്ങ് വേണ്ടാന്ന് വെച്ച് ഞാൻ അങ്ങനെ ഇതിൽ തന്നെ ആയിപ്പോയി. പിന്നെ ഒരുപാട് ശിഷ്യരും ക്ലാസിക്കൽ മ്യൂസിക് വന്നപ്പോഴത്തേക്കും സംഗീതഭാരതി എൻ്റെ അച്ഛൻ്റെ പേരില് ഉടലെടുത്ത ഒരു സംഗീതഭാരതിക്ക് ഒരു ബ്രാഞ്ചും കൂടെ ഉണ്ട് മരുതൂർക്കട കരിമം, അവിടെ കൂടെ ഒരു ബ്രാഞ്ചുണ്ട്. അപ്പം ഈ സംഗീതഭാരതി എന്ന് പറയുന്ന വാസത്തിൽ എൻ്റെ ഹസ്ബൻഡ് MPG നായർ MP ഗോപിനാഥൻ നായർ ആണ് ഇതിന് പേരിട്ടത്. അദ്ദേഹം ഈ മ്യൂസിക്കില് വളരെ മ്യൂസിക്കിനെ വളരെ ഇഷ്ടപ്പെടുന്ന ഒരു വ്യക്തിയാണ്. അതുകൊണ്ടാണ് എന്നെ കല്യാണം കഴിച്ചത്. മ്യൂസിക്കിൻ്റെ ആ ഒരു ഇത് കൊണ്ട് മാത്രമാണ് കല്യാണം കഴിച്ചത്. അപ്പം ഈ സംഗീതഭാരതി എന്നുള്ള പേരിടാൻ അദ്ദേഹം വളരെ വിദഗ്ധനാണ്. അപ്പം സംഗീതഭാരതി ഇപ്പം എനിക്ക് തോന്നുന്നു ഇതുപോലൊരു പേര് ഒരു ഇൻസ്റ്റിറ്റ്യൂട്ടിനും ഇല്ലാന്ന് തോന്നുന്നു. കുടുംബത്തെ പറ്റി എൻ്റെ കുടുംബം, എൻ്റെ ഭർത്താവ് MPG നായർ, അദ്ദേഹം സൗണ്ട് എഞ്ചിനീയറാണ്. ഇവിടെ ഓൾ ഇന്ത്യ റേഡിയോയിൽ സീനിയർ എഞ്ചിനീയറായിരുന്നു അദ്ദേഹം. അദ്ദേഹമാണ് ഈ കാലിക്കറ്റ് സ്റ്റുഡിയോ, ബാംഗ്ലൂർ സ്റ്റുഡിയോ, മൈസൂർ സ്റ്റുഡിയോ ഒക്കെ അതിൻ്റെ ഇൻസ്റ്റലേഷൻ ഓഫീസറാണ് ആയിരുന്നു. അപ്പം പാട്ടിൽ വലിയ താല്പര്യമാണ്, വളരെയധികം എന്നെ പ്രോത്സാഹിപ്പിച്ചിട്ടുണ്ട്. പിന്നെ എനിക്ക് ഒരു മകളേ ഉള്ളൂ, ലക്ഷ്മി എന്നാണ്. ലക്ഷ്മി വീണ വായിക്കും. വലിയ കെ.എസ്. നാരായണസ്വാമി സാറിൻ്റെ കീഴിലാണ് അവൾ പഠിച്ചതൊക്കെ വീണ. ഇപ്പോഴും വീണ കൈകാര്യം ചെയ്യുന്നുണ്ട്. അവൾ മ്യൂസിക് MA ആണ്, മാത്സ് MSc ആണ്. പക്ഷെ ജോലിക്ക് പോയില്ല, ഞങ്ങളുടെയൊക്കെ കഷ്ടപ്പാട് ഉണ്ടായിരിക്കും ജോലി. പിന്നെ ഇത് വീണ MPA ആണ്. അപ്പം അങ്ങനെ കുറേ ഡിഗ്രികളൊക്കെ ഉണ്ട്. ഇപ്പോൾ വീട്ടിലെ കുട്ടികളെ വീണ പഠിപ്പിക്കാറുണ്ട്. പിന്നെ അവളുടെ ഇഷ്ടം എന്ന് പറഞ്ഞാൽ ഭർത്താവിനെയും കുഞ്ഞുങ്ങളെയും നോക്കി. അവൾക്ക് 2 കുട്ടികൾ, ഒന്ന് ഹരിശങ്കർ, മറ്റേത് രവിശങ്കർ. പിന്നെ അവൻ്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ അവന് പ്രഗതി എന്ന് പറഞ്ഞൊരു ബാൻഡുണ്ട്. പിന്നെ ഫിലിമി പാടുന്നുണ്ട് ക്ലാസിക്കൽ കച്ചേരി. അപ്പോൾ 3 ഇനമാണ്. അപ്പം അത് വേർതിരിച്ച് പാടാനുള്ള ഒരു കപ്പാസിറ്റി ആ കുട്ടിക്കുണ്ട്. 2-ാമത്തെ കുട്ടി രവിശങ്കർ ഈക്വലി ടാലൻറ്റഡാണ്. വയലിനൊക്കെ വായിക്കും. അവൻ്റെ പ്രഗതി ബാൻഡിൽ അവനാണ് വയലിൻ വായിക്കുന്നത്. ഇവരുടെ അച്ഛൻ ആലപ്പുഴ ശ്രീകുമാർ. ശ്രീകുമാർ ക്ലാസിക്കൽ ഗായകനാണ്, അക്കാഡമിയിലെ പ്രിൻസിപ്പലാണ് ഇപ്പോൾ. ഇതാണ് എൻ്റെ
ചെറിയ ഫാമിലി, ചെറിയ കുടുംബം. ഇത്രയും നേരം ചെലവഴിച്ചതിന് ഹൃദയം നിറഞ്ഞ നന്ദി രേഖപ്പെടുത്തുകയാണ്. എനിക്കും നന്ദി രേഖപ്പെടുത്താനുണ്ട് പനോരമയോടും അതിൻ്റെ ഓർഗനൈസേഴ്സിനോടും, പ്രത്യേകിച്ച് ശരത്തിനോടും. വളരെ നന്ദി, നമസ്കാരം. നമസ്കാരം. ഡോക്ടർ കെ ഓമനക്കുട്ടി ടീച്ചറുടെ അഭിമുഖം നമ്മളെല്ലാവരും കണ്ടു കഴിഞ്ഞു അല്ലേ? അപ്പോൾ എല്ലാവർക്കും നല്ലൊരു സംഗീത സാന്ദ്രമായ ഒരു ശുഭദിനം ആശംസിച്ചുകൊണ്ട് ഇന്നത്തെ എപ്പിസോഡിലൂടെ അവസാനിക്കുകയാണ്. വീണ്ടും തിങ്കളാഴ്ച കാണാം. അതുവരെ നന്ദി, നമസ്കാരം.